ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫോർ ലൂപ്പാണ് ഫോർ ലൂപ്പ് നമ്മൾ നേരത്തെ പഠിച്ച വൈ ലൂപ്പും ഡു വൈ ലൂപ്പും പോലെ തന്നെ വളരെ സിമ്പിളാണ് അതിൻ്റെ സിൻഡാക്സിലേക്ക് സ്ട്രെറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിടക്കാം ഫോർ ഫസ്റ്റ് വേണ്ടത് ആണ് പിന്നീട് ടെസ്റ്റ് അതിനുശേഷം അപ്ഡേറ്റ് ഇതിൽ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇനീഷ്യൽ വാല്യൂസ് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതാണ് ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ തവണ ചെയ്താൽ അതേ വൈ ലൂപ്പിൻ്റെ പ്രോഗ്രാം നോക്കാം വൈ ലൈസ് ഐ ലൈസ് ദീക്വൾ ടു ടെണ്ണ് ഡോട്ട് ലോഗ് ഓഫ് ഐ ഐ പ്ലസ് പ്ലസ് ഐ ഈക്വൾ ടു വാർ ഐ ഈക്വൾ ടു വൺ ഇങ്ങനെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ കഴിഞ്ഞാൽ ഇതിലെഴുതി നോക്കിയത് സോ ഇതേ പ്രോഗ്രാമിനെ നമ്മൾ ഫോർ ലൂപ്പിലേക്ക് ആകുമ്പോൾ ഇനിഷ്യലൈസേഷൻ ഉദ്ദേശിക്കുന്നത് ഈ ഐ ഈക്വൾ ടു വൺ എന്ന് എഴുതുന്ന ഈ ഭാഗം ഉണ്ടല്ലോ അതിനാണ് ഇനിഷ്യലൈസേഷൻ ഉദ്ദേശിക്കുന്നത് അതായത് വാർ ഐ ഈക്വൾ ടു വൺ ഇനീഷ്യൽ വാല്യൂസ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ലൂപ്പ് എഴുതാം ഓക്കെ ഇവിടെ ഇനിഷ്യലൈസേഷൻ ഒന്നും കൊടുത്തിട്ടില്ല എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യാം വാർ ഐ ഇക്വൽ ടു വൺ ഇങ്ങനെ ചെയ്യാം പക്ഷേ നമുക്ക് ഒറ്റയടിക്ക് ഒറ്റ ലൈനിൽ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിൻഡാക്സ് തന്നെ അതിൽ കൊണ്ടുവന്നിരിക്കുന്നത് സോ വാർ ഐ ഇക്വൽ ടു വൺ ഇതാണ് കറക്റ്റ് നമുക്ക് ആ എഴുതി പോകാനായിട്ട് എളുപ്പം രണ്ടാ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷനാണ് അതായത് ബൂളിയൻ വാല്യൂ റിട്ടേൺ ചെയ്യാൻ ടെസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും ഇത് നമ്മളൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ട്രൂ ആയിട്ട് അസ്യൂം ചെയ്യും ഇത് ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് വർക്ക് ചെയ്യും നമ്മളിവിടെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് മാറും സോ ഇവിടെ നമ്മൾ കൊടുക്കുന്ന എക്സ്പ്രഷൻ ഇവിടെ ഐ ലെസ് ഡാണോ ഈക്വൽ ടു ടെൻ എന്നുള്ളതാണ് എക്സ്പ്രഷൻ സോ ഐ ലെസ് ഡാണോ ഈക്വൽ ടു ടെൻ അപ്ഡേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഐയുടെ വാല്യൂ നമ്മൾ കൗണ്ട് ചെയ്യുന്ന ഈ ഐയുടെ വാല്യൂ മാറുന്നതാണ് ഇതും മാൻഡേറ്ററി അല്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷനിൽ ഇത് മാൻഡേറ്ററി ആണ് അല്ലെങ്കിൽ ഇത് ഇൻഫിനിറ്റ് ലൂപ്പായി പോവും ഓക്കെ സോ ഐ പ്ലസ് പ്ലസ് ഇവിടെ നമ്മൾ മൂന്ന് ലൈനിലായിട്ട് എഴുതിയ ഇവിടെ ഈ മൂന്ന് ലൈനിലായിട്ട് എഴുതിയ കാര്യങ്ങൾ നമ്മൾ ഒറ്റ ലൈനിൽ എഴുതുന്നു അതാണ് ഫോർ ലൂപ്പിൻ്റെ അഡ്വാൻറ്റേജ് പ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു ക്ലോസ് ചെയ്യുന്നു സോ ഇതാണ് ഫോർ ഫോർലൂപ്പിൻ്റെ സ്ട്രക്ചർ ദെൻ കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ഐ നമ്മൾ ഇത്ര എഴുതിയ സ്റ്റെപ്പിനെ നമുക്ക് ഒറ്റയടിക്ക് ഇത്ര സ്റ്റെപ്പിൽ എഴുതാൻ പറ്റും അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല നമുക്കിത് എക്സിക്യൂട്ടീവ് നോക്കിയാൽ റിസൾട്ട് അറിയാം വൺ ടു ടെ ഇവിടെ ഡിസ്പ്ലേ വളരെ സിമ്പിൾ ഓക്കെ മറ്റൊരു എക്സാമ്പിളോട് നമുക്ക് എഴുതി നോക്കാം നമുക്കൊരു അറയിലെ എലമെൻസിനെ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം ലൂപ്പ് വെച്ചിട്ട് സോ ഒരു അറേ ഡിഫൈൻ ചെയ്യുന്നു ആർ എ ആർ കുറച്ച് പേരുകളാണ് അതിൻ്റെ അത് കൊടുക്കുന്നത് ഓക്കെ കുറച്ച് പേരുകൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ കുറച്ച് പേരുകളുണ്ട് ഇത് നമുക്ക് ഡിസ്പ്ലേ തന്നെ നോക്കാം ഫോർ ലൂപ്പ് വെച്ചിട്ട് ഫോർ വാർ ഐ ഈക്വൽ ടു സീറോ ഐ ലെസ് ദാൻ ഇതിൻ്റെ ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത് ഇതിപ്പം നമുക്ക് ആറ് പേരുകളുണ്ട് അത് അറിയണമെന്ന് വഴി ലെങ്ത് എടുത്താൽ മതി നമ്മൾ അറേ പിടിച്ചപ്പോൾ ലെങ്ത് ഒന്ന് ഒരു പ്രോപ്പർട്ടി നോക്കിയിരുന്നു സോ എ ആർ ഡോട്ട് ലെങ്ത് ദെൻ ഇൻക്രിമെൻ്റ് ചെയ്യണം ഐ പ്ലസ് പ്ലസ് നമുക്ക് സിമ്പിളായിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് എ ആർ ഓഫ് ഐ കൊടുക്കാം ഓക്കെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇവിടെ ലിസ്റ്റ് ചെയ്യണം സോ അങ്ങനെ നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ചില സിറ്റുവേഷൻ നമുക്ക് നെസ്റ്റഡ് ലൂപ്പ്സ് ചെയ്യേണ്ടി വരും അതായത് നെസ്റ്റഡ് ഫോർ ലൂപ്പ് ചെയ്യേണ്ടി വരും എല്ലാ ലൂപ്പും നമുക്ക് നെസ്റ്റിങ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഫോർലൂപ്പാണ് പറയുന്നത് വൈ ലൂപ്പും ഡു വൈ ലൂപ്പും ഒക്കെ ഇതുപോലെ നെസ്റ്റിംഗ് ചെയ്യാൻ പറ്റും ഫോർ ലൂപ്പ് എങ്ങനെ നെസ്റ്റഡ് ഫോർ ലൂപ്പ് എഴുതാൻ നോക്കാം നെക്സ്റ്റ് ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പിൻ്റെ അകത്ത് വേറെ ലൂപ്പ് ഓക്കെ സോ നമുക്ക് നോക്കാം ഫോർ വാർ ഐ ഈക്വൾ ടു സീറോ ഐ ലെസ് ദാൻ ഒരു ടെൻ കൊടുക്കാം ദെൻ പ്ലസ് പ്ലസ് ഐ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഞാൻ വേറൊരു ലൂപ്പ് കൊടുക്കുകയാണ് ഫോർ വാർ ജെ ഈക്വൾ ടു സീറോ ജെ ലെസ് ദാൻ ടെൻ പ്ലസ് പ്ലസ് ജെ ഓക്കെ ഇപ്പോൾ നോക്കിയാൽ അത് ഒരു ലൂപ്പിൻ്റെ അകത്ത് വേറെ ലൂപ്പ് ഇത് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും ഈ ലൂപ്പ് പത്ത് തവണ എക്സിക്യൂട്ട് ചെയ്യും ഈ ലൂപ്പ് തവണ എക്സിക്യൂട്ട് ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ആദ്യം ഐയുടെ വാല്യു ആവും ഐ ലെസ് ദാൻ ടെൻ ആണോന്ന് നോക്കും വൺ ലെസ് ദാൻ ടെന്നാണോ എന്ന് നോക്കും അതെ ഇതിൻ്റെ അകത്ത് കയറും പിന്നെ ഈ ലൂപ്പിലേക്കാണ് വരുന്നത് ഈ ലൂപ്പ് നോക്കുമ്പോൾ ജെയുടെ വാല്യൂ ആണ് ജെ ലെസ് ദാൻ ടെൻ അതായത് സീറോ ലെസ് ദാൻ ടെൻ ആണോന്ന് നോക്കും അതെ സോ ഇത് കണ്ടിന്യൂ ചെയ്യും ഇവിടെ വരും ഇവിടെ ഞാൻ എന്തെങ്കിലും കൺസോൾ പറയാണ് കൺസോൾഡ് ലോകോപ്പ് ഐയുടെയും ജെടേം വാല്യൂ ഡിസ്പ്ലേയാണ് ഐ ഒരു സ്പേസ് ഇട്ടിട്ട് ജെ അത് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് കൊടുക്കുകയാണ് എന്താ റിസൾട്ട് വരുന്നത് നമുക്ക് നോക്കാം നമുക്കൊരു വലിയ ലിസ്റ്റ് വരികയാണ് അത് കൺസോൾ ചെയ്തുകൊണ്ടാണ് നമുക്കിങ്ങനെ റിപ്പീറ്റ് വന്നാൽ ഇത്ര പ്രോബ്ലം ആണ് കൺസോൾ ഇതിപ്പോൾ സീറോ പത്ത് ഗുണം വന്നുകൊണ്ടാണ് ഇവിടെ പത്തുനിന്ന് കാണിച്ച് നമുക്ക് അത് മാറ്റിയിട്ട് ഡോക്യുമെൻ്റോട്ട് റൈറ്റ് ചെയ്യാൻ കൊടുക്കാം നമ്മൾ നേരത്തെ നോക്കിയാൽ ഡോക്യുമെൻ്റ് ഇതോട്ട് റൈറ്റ് അത് മാത്രമല്ല ഈ ബ്രേക്ക് എന്നുള്ള കൺസോൾ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല കാര്യം അത് എച്ച് ടി എം എല്ലിനെ എച്ച് ടി എം എൽ ടെക്സ്റ്റ് ആയിട്ട് മാത്രമേ കാണിക്കത്തുള്ളൂ സോ റീലോഡ് ചെയ്തറിയാം ഓക്കെ ഇതൊന്നും പിടികിട്ടുന്നില്ല ഓക്കെ ജെയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്ച്ചിട്ടില്ല ഐ പ്ലസ് ജെ പ്ലസ് സോ ഓരോ തവണത്തെ ഐ ഡേയും ജീവിഡം വാല്യു ആണ് ഇത് ഐയുടെ വാല്യൂ ഇത് ജേയുടെ വാല്യൂ ആണ് ശ്രദ്ധിക്കുക സീറോ 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 വൺ സീറോ ടു സീറോ ത്രീ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഐയുടെ വാല്യൂ ഇപ്പോൾ സീറോ തന്നെയാണ് അതായത് ഈ ലൂപ്പിൽ കയറിയതിന് ശേഷം ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഈ ലൂപ്പിൽ കയറും ഈ ലൂപ്പ് പത്ത് തവണ വർക്ക് ചെയ്യും സോ ഐയുടെ വാല്യൂ സീറോ ജെയുടെ ലൂപ്പ് പത്ത് തവണ വർക്ക് ചെയ്യും അതായത് ജെ സീറോയാവും വൺ ആകും അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഐയുടെ വാല്യൂ സീറോ ജെയുടെ വാല്യൂ സീറോ ആയി വൺ ഇവിടെ അന്നേരം ഐക്ക് മാറ്റമില്ല അങ്ങനെ ടെൺ വരെ വരും ഓക്കെ അതായത് ടെൺ വരെ വരുവാന്നേരം ഇവിടെ നയൻ സീറോ ടു നയൻ വരെ വരും അതിനുശേഷം ഇത് പത്ത് തവണ ചെയ്തത് ഇത് തീരുമല്ലോ ഇത് തീരുമ്പം ഈ ലൂപ്പ് കണ്ടിന്യൂ ഈ ലൂപ്പ് കണ്ടിന്യൂ ഈ ലൂപ്പ് പത്ത് തവണ ചെയ്യുന്നവരെ ഇത് വെയിറ്റ് ചെയ്യും അകത്തുള്ള ലൂപ്പ് തീർന്നതിന് ശേഷം പുറത്തുള്ള ലൂപ്പിലേക്ക് വരും ഓക്കെ സോ ഈ ലൂപ്പ് പത്ത് തവണ ചെയ്തതിനു ശേഷം ഈ ലൂപ്പ് കണ്ടിന്യും അപ്പോഴാണ് അയിടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് വൺ ആവുന്നത് അതാണ് ഇവിടെ കാണുന്നത് വൺ അത് കഴിയുമ്പോൾ പിന്നെയും ജെ സീറോ എന്ന് പറഞ്ഞു ഒന്നുകൂടെ തുടങ്ങും അത് ഈ ലൂപ്പ് എല്ലാ സമയത്തും പത്ത് തവണ വെച്ച് വർക്ക് ചെയ്യും സോ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ലൂപ്പ് ഈ ലൂപ്പ് എത്ര തവണ വർക്ക് ചെയ്യും ഈ ലൂപ്പ് പത്ത് തവണ വർക്ക് ചെയ്യും ഈ ലൂപ്പ് എത്ര തവണ വർക്ക് ചെയ്യും ഈ ലൂപ്പ് പത്ത് തവണ ഈ ലൂപ്പ് വർക്ക് ചെയ്യും അതായത് ഈ ലൂപ്പ് ഒറ്റ തവണ പത്തെണ്ണം അങ്ങനെ പത്തെണ്ണം മൊത്തം നൂറ് തവണ ഈ ലൂപ്പ് കുറക്കും ഓക്കെ അതാണ് ഈ ലൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സോ അതാണ് നമുക്ക് താഴെ വരെ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഓക്കെ അവസാനം ഇത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഈ ലൂപ്പ് പത്ത് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഓക്കെ സോ നമുക്ക് ഇൻ ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ നൂറ് നൂറ് വാല്യൂസ് ഇവിടെ വരും സോ അവർ ഒരു സജഷൻ തന്നേക്കാണ് അതായത് ഡോക്യൂമെൻ്റ് ഡോട്ട് റൈറ്റ് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞത് അത് ഒരു നല്ല പ്രാക്ടീസ് അല്ല നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ നോക്കാൻ വേണ്ടി മാത്രം ഡോട്ട് റൈറ്റ് നോക്കിയതാണ് സോ ഇങ്ങനെ നമുക്ക് ഇൻഫിനിറ്റ് സോറി ഇങ്ങനെ നമുക്ക് നെസ്റ്റഡ് ലൂപ്പുകൾ എഴുതാൻ പറ്റും ഒരു ലൂപ്പിൻ്റെ അകത്ത് വേറെ ലൂപ്പ് ഓക്കെ നമുക്ക് മെട്രിക്സ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സീയിലൊക്കെ ഇതുപോലെ സി പ്ലസ് പ്ലസിലൊക്കെ നമ്മൾ ഇതുപോലത്തെ ലൂപ്പുകൾ യൂസ് ചെയ്തിട്ടുണ്ട് ചില സിറ്റുവേഷൻ നമുക്ക് ഇതുപോലത്തെ ലൂപ്പുകൾ എഴുതാം ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഇനി എനിക്ക് ലൂപ്പ് എഴുതാമല്ലോ ഇവിടെ അടുത്ത് വേണമെങ്കിൽ ഫോർ സോറി ഫോർ കെ ഈക്വൾ ടു സീറോ എന്ന് പറഞ്ഞാൽ അടുത്ത ലൂപ്പ് എഴുതാം അപ്പം ലൂപ്പ് കൂടുന്ന അനുസരിച്ച് ഇത് മൾട്ടിപ്പിൾസ് വന്നുകൊണ്ടേയിരിക്കും അതായത് ഒരു ലൂപ്പ് ആദ്യം പത്ത് തവണ വർക്കും ദെൻ പത്ത് ഇൻറ്റു പത്ത് തവണ വർക്കും ദെൻ അതേ ഇൻറ്റു പത്ത് തവണ അങ്ങനെ ലൂപ്പുകൾ കൂടുന്നതനുസരിച്ച് എക്സിക്യൂഷൻ അതായത് ലൂപ്പുകളുടെ എണ്ണം അകത്ത ലൂപ്പുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും ഇവിടെ കെ ഈക്വൾ ടു സീറോ എന്ന് പറഞ്ഞാൽ വേറെ ലൂപ്പ് എഴുതിയാൽ ഈ ലൂപ്പ് ആദ്യം തീരും അതിനുശേഷം ഈ ലൂപ്പ് തീരും അതിനുശേഷമാണ് ഈ ലൂപ്പ് തീരുക ഇപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങൾ നമ്മൾ തൽക്കാലം ചിന്തിക്കേണ്ട ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സോ ഇതാണ് ഫോർ ലൂപ്പ് അതുപോലെ നമുക്ക് ഇതേപോലെ തന്നെ വൈ ലൂപ്പിനെയും വേണമെങ്കിൽ നെസ്റ്റഡ് ലൂപ്പ്സ് ഒരു ലൂപ്പിൻ്റെ അകത്ത് വേറെ ലൂപ്പ് ഇടാം തൽക്കാലം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല ഓക്കെ സോ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം സംശയമുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കൂടുതൽ ടോപ്പിക്സ് കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള വീഡിയോസും ഫ്യൂച്ചറിൽ ചെയ്യാം സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ